എഡ്യൂടെക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നയൻത്തിലെ തേർഡ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് ദ ഫാക്ടേഴ്സ് വിച്ച് അഫക്ട്സ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ, രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചാണ്. അതിൽ നമ്മൾ പറഞ്ഞ ഘടകങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ദി റിയാക്ഷൻ, അഭികാരകത്തിൻ്റെ സ്വഭാവം. സെക്കൻഡ് ഫാക്ടർ കോൺസെൻട്രേഷൻ, അതായത് ഗാഢത. ഗാഢത എങ്ങനെയാണ് രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്നത് എന്ന് പറഞ്ഞു. തേർഡ് ഫാക്ടർ പറഞ്ഞത് സർഫസ് ഏരിയ, പ്രതല പരപ്പളവ്. ഓക്കെ, ഇത് ഈ മൂന്ന് ഫാക്ടേഴ്സിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ, കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ ലിങ്കിലോട്ട് പോയിട്ട്, നമ്മുടെ ചാനലിലോട്ട് പോയിട്ട് ആ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണുക. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ടോപ്പിക്സാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. സോ നമ്മളിനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ഫാക്ടറാണ് ദാറ്റ് ഇൻഫ്ലുവൻസ്, ദ ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് ടെമ്പറേച്ചർ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ടെമ്പറേച്ചറും രാസപ്രവർത്തന വേഗവുമാണ്. ഓക്കെ, താപനില എങ്ങനെയാണ് രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്നത്, താപനില എങ്ങനെ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ടെമ്പറേച്ചർ എങ്ങനെയാണ് രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്നതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ടെമ്പറേച്ചറിൻ്റെ ഇൻഫ്ലുവൻസ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഒരു കെമിക്കൽ റിയാക്ഷൻ ചെയ്യാൻ പോകുന്ന, ഒരു രാസപ്രവർത്തനം ചെയ്യാൻ പോകുന്നു, ടേക്ക് സം സോഡിയം തയോസൾഫേറ്റ് ക്രിസ്റ്റൽസ് ഇൻ എ ബീക്കർ, ദെൻ ആഡ് സം വാട്ടർ ഇൻ ടു ഇറ്റ്, ദെൻ മേക്ക് എ സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്, കുറച്ച് സോഡിയം തയോസൾഫേറ്റിൻ്റെ ക്രിസ്റ്റൽസ് എടുത്തു, അതിനകത്തേക്ക് കുറച്ച് വെള്ളമൊഴിച്ചു, അതിനെ നമ്മൾ ലായനിയാക്കി മാറ്റി. ഓക്കെ, സോ പോർ ദിസ് സൊല്യൂഷൻ ഇൻ ടു ടു ബോയിലിംഗ് ട്യൂബ്സ് ഓഫ് ഈക്വൽ വോളിയം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സൊല്യൂഷനെ, ഈ തയ്യാറാക്കി വെച്ച സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് ബോയിലിംഗ് ട്യൂബുകളിലായിട്ട്. അപ്പോൾ നമ്മൾ സോഡിയം തയോസൾഫേറ്റിൻ്റെ ക്രിസ്റ്റൽസ് എടുത്തു, ക്രിസ്റ്റൽസ് എടുത്തിട്ട് നമ്മൾ ചെയ്തത് അതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുത്തു, ലായനി ഉണ്ടാക്കിയെടുത്തു, എന്നിട്ട് നമ്മൾ രണ്ട് ബോയിലിംഗ് ട്യൂബുകൾ എടുത്തിട്ട് രണ്ട് ബോയിലിംഗ് ട്യൂബുകളിലായിട്ട് ഈ സൊല്യൂഷൻ ഈക്വൽ വോളിയം, ഒരു തുല്യ വ്യാപ്തം നമ്മൾ രണ്ട് ബോയിലിംഗ് ട്യൂബിലായിട്ട് എടുക്കുന്നു. ബോയിലിംഗ് ട്യൂബ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എടുക്കുന്നത് സോഡിയം തയോ സൾഫേറ്റ് സൊല്യൂഷനാണ്, Na2S2O3 സൊല്യൂഷനാണ്. സോഡിയം തയോ സൾഫേറ്റിൻ്റെ സൊല്യൂഷൻ ഈക്വൽ വോളിയം നമ്മൾ രണ്ട് ബോയിലിംഗ് ട്യൂബിൽ എടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹീറ്റ് വൺ ഓഫ് ദി ബോയിലിംഗ് ട്യൂബ് ഫോർ സം ടൈം. നമ്മൾ ഒരു ബോയിലിംഗ് ട്യൂബിനെ, ഫസ്റ്റ് ബോയിലിംഗ് ട്യൂബിന് മാത്രം കുറച്ച് നേരത്തേക്ക് എന്ത് ചെയ്യുന്നു, ഒന്ന് ഹീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ, സോഡിയം തയോ സൾഫേറ്റിൻ്റെ കുറച്ച് ക്രിസ്റ്റൽസ് എടുത്തു, അതിനെ സൊല്യൂഷനാക്കി, വെള്ളം ഒഴിച്ച് സൊല്യൂഷൻ ലായനിയാക്കി മാറ്റി, ആ ലായനിയെ രണ്ട് ബോയിലിംഗ് ട്യൂബിൽ തുല്യ അളവിൽ എടുത്തിരിക്കുകയാണ്. രണ്ട് ബോയിലിംഗ് ട്യൂബ്സ് ഉണ്ട്, രണ്ട് ബോയിലിംഗ് ട്യൂബ്സിലേക്ക് തുല്യ അളവിൽ ഈ സോഡിയം തയോ സൾഫേറ്റ് ലായനി എടുത്തിരിക്കുകയാണ്. ഓക്കെ, തുല്യ വ്യാപ്തമാക്കി ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് ബോയിലിംഗ് ട്യൂബിലായിട്ട് എടുത്തിരിക്കുകയാണ്. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ ഹീറ്റ് ഫസ്റ്റ് ബോയിലിംഗ് ട്യൂബ് ഫോർ സം ടൈം. കുറച്ച് നേരത്തേക്ക് നമ്മൾ ആരെ ചൂടാക്കുന്നു, ഈ ഒന്നാമത്തെ ബോയിലിംഗ് ട്യൂബിനെ എന്ത് ചെയ്യുന്നു, ചൂടാക്കുന്നു. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ആഡ് ഈക്വൽ വോളിയൂംസ് ഓഫ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ ബോത്ത് ദി ബോയിലിംഗ് ട്യൂബ്സ്. രണ്ട് ബോയിലിംഗ് ട്യൂബിലും തുല്യ അളവിൽ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യാൻ പോകുന്നു. രണ്ട് ബോയിലിംഗ് ട്യൂബിലും തുല്യ അളവിൽ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ബോയിലിംഗ് ട്യൂബിനെ മാത്രം ചൂടാക്കി, എന്നിട്ട് രണ്ട് ബോയിലിംഗ് ട്യൂബിലേക്കും തുല്യ അളവിൽ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കാൻ വേണ്ടി, അതിനകത്തേക്ക് നമ്മൾ എന്തുകൊണ്ട് ഒഴിക്കുന്നു, ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് കൂടി ഒഴിക്കുന്നു. ദെൻ നോട്ട് ദി ഒബ്സർവേഷൻ, എന്നിട്ട് നമ്മൾ അതിനെ നിരീക്ഷിക്കാൻ പോവുകയാണ്. രണ്ട് ബോയിലിംഗ് ട്യൂബിലും തുല്യ അളവിൽ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് കൂടി ഒഴിച്ചിട്ട് നമ്മൾ അതിനെ നിരീക്ഷിക്കുന്നു. ദെൻ യു ക്യാൻ സീ ദ ബോയിലിംഗ് ട്യൂബ് വിച്ച് ഇസ് ഹീറ്റഡ്, ദ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഫാസ്റ്റർ ആൻഡ് ആൻ യെല്ലോ കളേർഡ് പ്രെസിപിറ്റേറ്റ് ഈസ് ഫോംഡ് ദെയർ. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്, നമ്മൾ ചൂടാക്കിയ ബോയിലിംഗ് ട്യൂബിൽ വളരെ വേഗത്തിൽ രാസപ്രവർത്തനം നടക്കുകയും ഒരു മഞ്ഞ നിറത്തിലുള്ളൊരു അവക്ഷിപ്തം ഉണ്ടാകുന്നതായിട്ടും കാണാൻ പറ്റും. ഓക്കെ, അവിടെ എന്താ സംഭവിച്ചത്, ചൂടാക്കിയ ബോയിലിംഗ് ട്യൂബിനകത്ത് വേഗത്തിൽ പ്രവർത്തനം നടന്നു. എങ്ങനെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ യെല്ലോ കളറിലുള്ളൊരു സബ്സ്റ്റൻസ് ഫോം ചെയ്ത് ഒരു പ്രെസിപിറ്റേറ്റ് ഉണ്ടാകും, ഒരു അവക്ഷിപ്തം ഉണ്ടാകും. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ചൂടാക്കിയ ബോയിലിംഗ് ട്യൂബിൽ വേഗത്തിൽ എന്ത് ചെയ്യുന്നു, രാസപ്രവർത്തനം നടക്കുന്നു. കുറേ നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യും, രണ്ടാമത്തെ ബോയിലിംഗ് ട്യൂബിനകത്തും ഒരേക്കുള്ള ഒരു പ്രെസിപിറ്റേറ്റ് ഫോം ചെയ്യും, പക്ഷേ ഇറ്റ് ഈസ് എ സ്ലോ പ്രോസസ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, സോഡിയം തയോ സൾഫേറ്റ് എന്തുമായിട്ട് റിയാക്ട് ചെയ്തു, ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തു. അങ്ങനെ സോഡിയം തയോ സൾഫേറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ് സോഡിയം ക്ലോറൈഡ് കിട്ടും, അതുപോലെ വാട്ടർ ഫോം ചെയ്യും, സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാകും, ഒപ്പം സൾഫറും ഉണ്ടാകും. ഈ സൾഫർ ഉണ്ടായത് കൊണ്ടാണ് അവിടെ ഒരു യെല്ലോ കളറിലുള്ള ഒരു പ്രെസിപിറ്റേറ്റ് അവിടെ എന്ത് ചെയ്തത്, ഫോം ചെയ്തത്. ഓക്കെ, സോ
the test tube or the boiling tube in which is heated, the reaction takes place faster. അപ്പോൾ നമ്മൾ എവിടെയാണോ ബോയിലിംഗ് ട്യൂബിനെ എവിടെയാണോ ചൂടാക്കിയത് ആ ചൂടാക്കിയ ബോയിലിംഗ് ട്യൂബിലാണ് വേഗത്തിൽ രാസപ്രവർത്തനം നടന്ന് പെട്ടെന്ന് എന്ത് ചെയ്തത് യെല്ലോ കളറുള്ള അവക്ഷിപ്തം ഉണ്ടായത്. സോ ഇൻ ദിസ് റിയാക്ഷൻ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹീറ്റ് ഈസ് ഓർ ടെമ്പറേച്ചർ ഈസ് വൺ ഓഫ് ദ ഫാക്ടർ വിച്ച് അഫക്ട്സ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഓക്കെ, രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് നമുക്ക് താപനില എന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ ചൂടാക്കിയപ്പോൾ അവിടെ വളരെ വേഗത്തിൽ രാസപ്രവർത്തനം നടക്കുന്നതായിട്ട് കണ്ടു. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് വൈ ഇറ്റ് ദിസ് ടേക്സ് പ്ലേസ്, എന്തുകൊണ്ടാണ് ചൂടാക്കിയപ്പോൾ ഹീറ്റ് ചെയ്തപ്പോൾ അവിടെ റിയാക്ഷൻ ഫാസ്റ്റ് ആയതിന് റീസൺ എന്താണ്? അപ്പോൾ നമുക്കറിയാമെന്നുള്ളൊരു കാര്യമുണ്ട്, ആക്ച്വലി എ കെമിക്കൽ റിയാക്ഷൻ ഈസ് സെറ്റ് ടു ബി ഹാപ്പൻ ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ദി കൊളിഷൻസ് ബിറ്റ്വീൻ റിയാക്റ്റൻ മോളിക്യൂൾസ്. അപ്പോൾ നമുക്കറിയാമെന്നുള്ളൊരു കാര്യം ഇതാണ്, ഒരു രാസപ്രവർത്തനം നടക്കുന്നത് എങ്ങനെയാണ്, അഭികാരക തന്മാത്രകൾ തമ്മിലുള്ള കൊളിഷൻസിൻ്റെ കൂട്ടിയിടികളുടെ ഫലമായിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, രാസപ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇവിടെ എന്തുകൊണ്ട് ചൂടാക്കിയപ്പോൾ രാസപ്രവർത്തന വേഗത കൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ചൂടാക്കുമ്പോൾ ആ മോളിക്യൂൾസിൻ്റെ എനർജി എന്ത് ചെയ്യും, കൂടും. ഓക്കെ, കൈനറ്റിക് എനർജി ഓഫ് ദി മോളിക്യൂൾസ് ഇൻക്രീസസ്. ഓക്കെ, കൈനറ്റിക് എനർജി അല്ലെങ്കിൽ നമ്മൾ പറയും, നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു നമുക്ക് എഫക്റ്റീവായിട്ട് കൊളിഷൻസ് നടക്കണമെങ്കിൽ ഇറ്റ് റിക്വയേഴ്സ് എ മിനിമം എമൗണ്ട് ഓഫ് എനർജി. ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ഫോർ എ മോളിക്യൂൾ റിയാക്ടർ മോളിക്യൂൾസ് ഫോർ ദെയർ എഫക്റ്റീവ് കൊളിഷൻ ഈസ് നോൺ ആസ് ത്രെഷോൾഡ് എനർജി എന്ന് വിളിക്കും. എന്താണെന്ന് വെച്ചാൽ ത്രെഷോൾഡ് ഊർജം അല്ലെങ്കിൽ ത്രെഷോൾഡ് എനർജി എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരു ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന് അഭികാരക തന്മാത്രകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു മിനിമം എനർജി ഉണ്ടെന്ന് നമ്മൾ പഠിച്ചില്ലേ, ആ മിനിമം എനർജി വിളിക്കുന്ന പേരാണത് ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ചൂടാക്കുമ്പോൾ റിയാക്റ്റൻ മോളിക്യൂൾസിൻ്റെ ഗതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ത്രെഷോൾഡ് എനർജിയുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടുകയാണ്. അങ്ങനെ ത്രെഷോൾഡ് എനർജി ഉള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടുമ്പോൾ ചൂടാക്കുമ്പോൾ ഊർജം കൂടും. അത് മനസ്സിലാക്കാൻ സിമ്പിൾ ഒരു എക്സാമ്പിൾ ചെയ്താൽ മതി. വെറുതെ ഇരിക്കുന്ന ഒരാൾ, ഓക്കെ, ഒരാൾ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്, വെറുതെ ഇരിക്കുകയാണ്, വെറുതെ ഒരു ഇരിക്കുകയാണ്. ആ ആളിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെക്കുക, ഇരിക്കുന്ന ഭാഗത്ത് കുറച്ച് തീ കൊണ്ടിട്ട് കൊടുത്താൽ മതി. എന്ത് സംഭവിക്കും അയാൾക്ക്? അയാൾ പെട്ടെന്ന് സടകൂടം എണീക്കും, പെട്ടെന്ന് എണീക്കും. അതെ, ആ കുറച്ചുകൂടി ചൂടടിച്ചോട്ടെ എന്ന് വിചാരിച്ചിരിക്കുമോ? ഒരിക്കലുമില്ല. അയാൾ എന്ത് ചെയ്യും? അങ്ങനെ ചാടി എണീക്കും. ആ എണീക്കാനുള്ള ഊർജം എവിടെ നിന്ന് കിട്ടി? നമ്മൾ ചൂട് കൊടുത്തപ്പോഴാണ് കിട്ടിയത്. ഓക്കെ അല്ലേ, അല്ലേ? സംശയം ഉണ്ടെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ചെയ്ത് നോക്കിയാൽ മതി, അടികിട്ടാൽ നോക്കിക്കോണം, എന്തായാലും ചെയ്ത് നോക്കുക. അപ്പോൾ എന്താണ്, അപ്പോൾ ആ കിട്ടിയ എനർജി എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ, എവിടെ നിന്നാണ് കിട്ടിയത്? നമുക്ക് ഹീറ്റ് ചെയ്തപ്പോഴാണ് കിട്ടിയത് അല്ലേ, ചൂടാക്കിയപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ ചൂടാക്കുമ്പോൾ മോളിക്യൂൾസിൻ്റെ എനർജി എന്ത് ചെയ്യും, കൂടും. ആ ത്രെഷോൾഡ് എനർജിയുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടും. അങ്ങനെ ത്രെഷോൾഡ് എനർജിയുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടുകയാണെങ്കിൽ നമ്പർ ഓഫ് കൊളിഷൻസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അങ്ങനെ കൊളിഷൻസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കൂട്ടിയിടികളുടെ എണ്ണം കൂടുകയാണെങ്കിൽ എഫക്റ്റീവ് കൊളിഷൻസിൻ്റെ എണ്ണം എന്ത് ചെയ്യും, കൂടും. ഫലവത്തായ കൂട്ടിയിടികളുടെ എണ്ണം കൂടും, അതിൻ്റെ ഫലമായിട്ട് രാസപ്രവർത്തന വേഗതയും കൂടും. അപ്പോൾ ത്രെഷോൾഡ് എനർജി എന്ന് വെച്ചാൽ ഇസ് എ മിനിമം എനർജി റിക്വയർഡ് ഫോർ എ മോളിക്യൂൾ ഫോർ ദെയർ എഫക്റ്റീവ് കൊളിഷൻസ്. ഓക്കെ, ഒരു മോളിക്യൂളിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ കൈനറ്റിക് എനർജി, ഗതികോർജ്ജത്തിനെ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് ഊർജ്ജം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ചൂടാക്കുമ്പോൾ എന്താ സംഭവിച്ചത്? ചൂടാക്കുമ്പോൾ ഈ ത്രെഷോൾഡ് എനർജിയുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടും. ഓക്കെ, തൽഫലമായിട്ട് നമ്പർ ഓഫ് കൊളിഷൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് എഫക്റ്റീവ് കൊളിഷൻസ് ഇൻക്രീസ് ചെയ്യും. ആസ് എ റിസൾട്ട് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസസ്. അപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഹീറ്റ് ഈസ് വൺ ഓഫ് ദ ഫാക്ടർ, ടെമ്പറേച്ചർ ഈസ് വൺ ഓഫ് ദ ഫാക്ടർ വിച്ച് അഫക്ട്സ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ആസ് വി ഹീറ്റഡ്, ആസ് വി ഇൻക്രീസ് ദ ടെമ്പറേച്ചർ, the molecules having threshold, the number of molecules having threshold energy increases, so their number of effective collisions increases, as a result the rate of the reaction increases. appo enda paranjathu, nammal choodaakumbola threshold energy ulla tanmathrakalude ennam koodugeyum adinte phalamayitte phalavathaya kootiyidigalude ennam koodugeyum rasapravartana vegatha koodugeyum cheyyum. ഒരു വേണമെങ്കിൽ ഇത് മനസ്സിലാക്കാനായിട്ട് വേറൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പരീക്ഷണം പറയാൻ പറ്റും. നമ്മുടെ ഒരു അതൊരു ഫിസിക്കൽ റിയാക്ഷൻ ആണ്, ഒരു ഭൗതിക മാറ്റമാണ്. അത് നിങ്ങൾ വീട്ടിൽ പഞ്ചസാര ഡിസോൾവ് ചെയ്യാറുണ്ട്. നമ്മൾ തണുത്ത വെള്ളത്തിലും അതുപോലെ കോൾഡ് വാട്ടർ, നമ്മൾ സാധാരണ രീതിയിൽ ടെമ്പറേച്ചർ ഇരിക്കുന്ന വെള്ളത്തിലും ചൂട് വെള്ളത്തിലും നിങ്ങൾ ഈക്വൽ എമൗണ്ട് ഓഫ് പഞ്ചസാര ഡിസോൾവ് ചെയ്ത് ഷുഗർ എടുത്ത് ഡിസോൾവ് ചെയ്ത് നോക്കിയോളൂ. ഇവിടെ ഹോട്ട് വാട്ടറിൽ വളരെ ഫാസ്റ്റായിട്ട് പഞ്ചസാര ഡിസോൾവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അവിടെ സംഭവിച്ചത് ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ രാസപ്രവർത്തന വേഗത എന്ത് ചെയ്തു, കൂടി. ഓക്കെ, അല്ലെങ്കിൽ സോറി, അവിടെ റിയാക്ഷൻ, അവിടെ നടക്കുന്ന രാസപ്രവർത്തന വേഗതയല്ല, ഫിസിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച്, അതിൻ്റെ എമൗണ്ട് എന്ത് ചെയ്തു, കൂടി. അപ്പോൾ ദ ഫാക്ട്, വൺ ഓഫ് ദ ഫാക്ടർ വിച്ച് അഫക്ട്സ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ടെമ്പറേച്ചർ. അപ്പോൾ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് താപനില എന്ന് പറയുന്നത്. താപനില കൂടുകയാണെങ്കിൽ രാസപ്രവർത്തന വേഗതയും എന്ത് ചെയ്യും, കൂടും. അപ്പോൾ എങ്ങനെ നമ്മൾ കൊളിഷൻ തിയറി വെച്ച് പറഞ്ഞു, രാസപ്രവർത്തന വേഗത കൂടാൻ, അതായത് താപനില കൂട്ടുമ്പോൾ എന്തുകൊണ്ടാണ് രാസപ്രവർത്തന വേഗത കൂടിയത്? താപനില കൂട്ടുമ്പോൾ
എങ്ങനെ ത്രെഷോൾഡ് ഊർജ്ജമുള്ള തന്മാത്രകളുടെ എണ്ണം എന്ത് ചെയ്യുന്നു, കൂടുന്നു. അതിൻ്റെ ഫലമായിട്ട് തന്മാത്ര തമ്മിലുള്ള ഫലവത്തായ കൂട്ടികളുടെ എണ്ണം കൂട്ടിയിടികളുടെ എണ്ണം കൂടുകയും രാസപ്രവർത്തന വേഗത എന്ത് ചെയ്യുകയും ചെയ്യുന്നു, കൂടുകയും ചെയ്യുന്നു. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന അടുത്തൊരു ഘടകമാണ് എന്ന് പറയുന്നത് താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. കൊളിഷൻ തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലായോ? ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ഫാക്ടർ. നമ്മൾ പറയാൻ പോകുന്ന അടുത്ത ഫാക്ടറാണ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൾപ്രേരകം എന്ന് പറയുന്നത് ഉൾപ്രേരകവും രാസപ്രവർത്തന വേഗവും, ഉൾപ്രേരകങ്ങൾ രാസപ്രവർത്തന വേഗതയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് പറയാൻ പോകുന്നത്. സോ അതിനായിട്ട് നമ്മൾ ആദ്യം ഉൾപ്രേരകങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് ഉൾപ്രേരകങ്ങൾ? ആ ഉൾപ്രേരകങ്ങൾ രാസപ്രവർത്തന വേഗതയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ അതിനായിട്ട് ഞാനൊരു എക്സ്പെരിമെൻ്റ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു കോമ്പൗണ്ട് ആണ് ഹൈഡ്രോജൻ പെറോക്സൈഡ്. ഹൈഡ്രോജൻ പെറോക്സൈഡ് ഇറ്റ്സ് ആൻ അൺസ്റ്റേബിൾ കോമ്പൗണ്ട്, ഇറ്റ് ഡീകമ്പോസസ് കണ്ടിന്യൂസ്ലി. ഓക്കെ, നമ്മൾ ഈ ഹൈഡ്രോജൻ പെറോക്സൈഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഡീകമ്പോസ് ചെയ്ത് ജലവും ഓക്സിജനും ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. സോ ഇറ്റ് ഇസ് ആൻ അൺസ്റ്റേബിൾ കോമ്പൗണ്ട്. ഇതൊരു അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ആണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഡീകമ്പോസ് ചെയ്ത് ജലവും ഓക്സിജനായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അതായത് ടേക്ക് സം ഹൈഡ്രോജൻ പെറോക്സൈഡ് സൊല്യൂഷൻ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ആണ് മനസ്സിലാക്കാൻ നിങ്ങൾ ചെയ്യുന്നത് ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് കുറച്ച് ഹൈഡ്രോജൻ പെറോക്സൈഡ് സൊല്യൂഷൻ എടുക്കുക. ദെൻ ഷോ എ ഗ്ലോയിങ് ഇൻസെൻസ് സ്റ്റിക് അറ്റ് ദ മൗത്ത് ഓഫ് ദി ടെസ്റ്റ് ട്യൂബ്. ഇപ്പോൾ ടെസ്റ്റ് ട്യൂബിനകത്ത് നമ്മൾ എന്താ ചെയ്തത്, ഒരു ടെസ്റ്റ് ട്യൂബ് ഉണ്ട്, ടെസ്റ്റ് ട്യൂബിനകത്ത് കുറച്ച് ഹൈഡ്രോജൻ പെറോക്സൈഡ് സൊല്യൂഷൻ എടുത്തു, ഹൈഡ്രോജൻ പെറോക്സൈഡിൻ്റെ സൊല്യൂഷൻ എടുത്തു. ഇതിനകത്തേക്ക് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന ഒരു ഗ്ലോ ഇൻ്റെ ഇൻ്റെ ടെസ്റ്റ് മൗത്തിലോട്ട് ഒരു ഗ്ലോയിങ് ഇൻസെൻസ് സ്റ്റിക്ക് കാണിക്കുകയാണ്. ദാറ്റ് ബേൺസ് ബ്രൈറ്റ്ലി, അത് നല്ല ബ്രൈറ്റായിട്ട് അത് എന്ത് ചെയ്യുന്ന ഒരു ബേൺ ചെയ്യുന്നൊരു കാണാൻ പറ്റും. ദാറ്റ് ഷോസ് ദ എവല്യൂഷൻ ഓഫ് ഓക്സിജൻ ഗ്യാസ്. നല്ല ശോഭയോടുകൂടി കത്തുന്നുണ്ട്, ആളി കത്തുന്നതായിട്ട് കാണാൻ പറ്റും. അതിന് കാരണം എന്താ, അത് കാണിക്കുന്നതാണ്, അങ്ങനെ ആളി കത്താൻ കാരണം എന്താണ്, ഏത് ഗ്യാസിൻ്റെ പ്രസൻസാണ് കാണിക്കുന്നത്, ഓക്സിജൻ ഗ്യാസിൻ്റെ പ്രസൻസാണ് കാണിക്കുന്നത്. അതായത് ഹൈഡ്രോജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട്, വിഘടിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഓക്സിജൻ ഗ്യാസ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. സോ ഇതിസ് ആൻ അൺസ്റ്റേബിൾ കോമ്പൗണ്ട്. ഇതൊരു അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ആണ് ഹൈഡ്രോജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത്. ഒരു അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ആണ്. ദ ഡീകമ്പോസസ് കണ്ടിന്യൂസ്ലി ടു ഫോം ഓക്സിജൻ ഗ്യാസ്. ഓക്കെ, അപ്പോൾ നമ്മൾ മിക്ക സ്ഥലങ്ങളിൽ ഹൈഡ്രോജൻ പെറോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന രണ്ട് ടെസ്റ്റ് ട്യൂബിനകത്തേക്ക് ഇതുപോലെ ഹൈഡ്രോജൻ പെറോക്സൈഡ് സൊല്യൂഷൻസ് എടുക്കുന്നു. രണ്ട് ടെസ്റ്റ് ട്യൂബിൽ എടുക്കുന്നു, ഫസ്റ്റ് വൺ, സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിനകത്തേക്ക് നമ്മൾ ഹൈഡ്രോജൻ പെറോക്സൈഡ് സൊല്യൂഷൻ എടുത്തു. പിന്നെ ഞാൻ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിനകത്തേക്ക് കുറച്ച് മാംഗനീസ് ഡയോക്സൈഡ് ആഡ് ചെയ്യുന്നു. മാംഗനീസ് ഡയോക്സൈഡ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത് ഹൈഡ്രോജൻ പെറോക്സൈഡ് ആണ്. ഇതിനകത്തേക്ക് കുറച്ച് ഒരു പിഞ്ച്, ഒരു നുള്ള് മാംഗനീസ് ഡയോക്സൈഡ് ചേർക്കുകയാണ്. ഒരു കെമിക്കൽ കോമ്പൗണ്ടിന് ഇട്ട് കൊടുക്കും, മാംഗനീസ് ഡയോക്സൈഡ് ഇട്ട് കൊടുക്കുന്നു. ദെൻ നോട്ട് ദി ഒബ്സർവേഷൻ, അതായത് വീണ്ടും നമ്മളൊരു ഗ്ലോയിങ് ഇൻസെൻസ് സ്റ്റിക്ക് കാണിക്കുന്നു, അല്ലെങ്കിൽ ഗ്ലോയിങ് സ്റ്റിക്ക് കാണിക്കുന്നു. അവിടെ നമുക്ക് കാണാൻ പറ്റും ദാറ്റ് ബേൺസ് ബ്രൈറ്റ്ലി. പക്ഷേ ഇവിടെ ബ്രൈറ്റായിട്ട് ബേൺ ചെയ്യും, പക്ഷേ ഇവിടുത്തെ പ്രത്യേകം എന്ന് പറയുന്നത് റിയാക്ഷൻ ടേക്സ് പ്ലേസ് മോർ ഫാസ്റ്റ്. കുറച്ചൊരു വേഗത്തിൽ ഇത് ഈ ഒരു ഒബ്സർവേഷൻ നമുക്ക് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് നേരത്തെ നമ്മൾ കണ്ടതിലും കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഇവിടെ പ്രവർത്തനം നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, എന്താ സംഭവിച്ചത്? നമ്മൾ എന്തിനെ ആഡ് ചെയ്യുന്നു, മാംഗനീസ് ഡയോക്സൈഡിനെ ആഡ് ചെയ്തു. അപ്പോൾ അവിടെയും റിയാക്ഷൻ നടന്നു, പക്ഷേ പ്രത്യേകത കുറച്ചുകൂടെ വേഗത്തിൽ പ്രവർത്തനം നടന്ന എന്തുണ്ടോ, ഓക്സിജൻ ഗ്യാസ് പുറത്തേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ രണ്ടിടത്തും റിയാക്ഷൻ നടക്കും, പക്ഷേ മാംഗനീസ് ഡയോക്സൈഡ് ആഡ് ചെയ്തതിൽ കുറച്ചുകൂടെ വേഗത്തിൽ, കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഈ ഗ്ലോയിങ് നടക്കും, അല്ലെങ്കിൽ ആളിക്കത്തിൽ നടക്കും. ദാറ്റ് മീൻസ് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് റിയാക്ഷൻ നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ആഫ്റ്റർ ദി കംപ്ലീഷൻ ഫിൽട്ടർ ദി മാംഗനീസ് ഡയോക്സൈഡ് പ്രസൻറ്റ് ഇൻ ദി സൊല്യൂഷൻ. ആ സൊല്യൂഷനകത്തുള്ള മാംഗനീസ് ഡയോക്സൈഡ് നമ്മൾ ഫിൽട്ടർ ചെയ്തും എടുക്കും. ആൻഡ് ആൻഡ് ഒബ്സർവ് ദി മാംഗനീസ് ഡയോക്സൈഡ്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ കിട്ടിയ അല്ലെങ്കിൽ ആ ഫിൽട്ടർ ചെയ്തെടുത്ത മാംഗനീസ് ഡയോക്സൈഡിനെ ഒബ്സർവ് ചെയ്യുക. അതിൻ്റെ എമൗണ്ടിലും അതുപോലെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസിലൊന്നും യാതൊരുവിധ ചേഞ്ചും ഇല്ലെന്ന് കാണാൻ പറ്റും. അതായത് നമുക്ക് ആ ഫിൽട്ടർ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കിട്ടിയ സാധനം മാംഗനീസ് ഡയോക്സൈഡ് തന്നെയാണ്. ആ ഫിൽട്ടർ ചെയ്ത മാംഗനീസ് ഡയോക്സൈഡിന് നമ്മൾ ആദ്യം എത്ര ക്വാണ്ടിറ്റിയാണ് മാംഗനീസ് ഡയോക്സൈഡ് യൂസ് ചെയ്തത് അത് അതുപോലെ തന്നെ അതിനകത്ത് അവശേഷിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ആ എമൗണ്ടിന് മാറ്റമില്ല, അതിൻ്റെ പ്രോപ്പർട്ടീസിൽ എന്തിലും യാതൊരുവിധ ചേഞ്ചും ഇല്ലെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്? ഈ മാംഗനീസ് ഡയോക്സൈഡ് നമ്മൾ ആഡ് ചെയ്തപ്പോൾ അവിടെ ഒരു കാര്യം സംഭവിച്ചു, ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ്, പ്രവർത്തനത്തിൻ്റെ വേഗത കൂടി. ബട്ട് ദ കോമ്പൗണ്ട് കാൻ നോട്ട് അണ്ടർഗോസ് എനി കെമിക്കൽ ചേഞ്ച്, ആ അല്ലെങ്കിൽ ഒരു മാറ്റം, യാതൊരുവിധ മാറ്റവും നടന്നില്ല. ആ പദാർത്ഥത്തിന്, ആ മാംഗനീസ് ഡയോക്സൈഡിന് യാതൊരുവിധ മാറ്റവും ഉണ്ടായില്ല. ബട്ട് ഇറ്റ് അഫക്ട്സ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ, ബട്ട് ഇറ്റ് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. പക്ഷേ അത് എന്ത് ചെയ്തു, പ്രവർത്തനത്തിൻ്റെ വേഗതയെ കൂട്ടി, പക്ഷേ ആ പദാർത്ഥത്തിന് യാതൊരുവിധ മാറ്റവും സംഭവിച്ചില്ല. ഇങ്ങനെ സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്ന ചില പദാർത്ഥങ്ങളുണ്ട്. അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉൾപ്രേരകങ്ങൾ, അല്ലെങ്കിൽ കാറ്റലിസ്റ്റുകൾ എന്ന് പറയും. കാറ്റലിസ്റ്റ് ആർ സബ്സ്റ്റൻസസ് വിച്ച് കെ നോട്ട് അണ്ടർഗോസ് എനി കെമിക്കൽ ചേഞ്ച് ബട്ട് ഇറ്റ് വിൽ ഓൾട്ടർ ദ റേറ്റ് ഓഫ് ദി കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ,
Catalysts are substances which alter the rate of chemical reactions without themselves undergoing any chemical change. സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഇൻക്രീസസ് ഓർ ഡിക്രീസസ് ദ റേറ്റ് ഓഫ് ദി കെമിക്കൽ റിയാക്ഷൻ. ഒന്നുകിൽ രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ കൂട്ടാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തിനു ഉപയോഗിക്കാൻ പറ്റും, കാറ്റലിസ്റ്റുകൾ യൂസ് ചെയ്യാൻ പറ്റും. ഇൻ ദിസ് കേസ് മാംഗനീസ് ഡയോക്സൈഡ് ഈസ് യൂസ്ഡ് ഫോർ ഇൻക്രീസിംഗ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അല്ലെ, മാംഗനീസ് ഡയോക്സൈഡ് യൂസ് ചെയ്തപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? അവിടെ പ്രവർത്തനത്തിൻ്റെ വേഗത എന്താ ചെയ്തത്? കൂടുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ കൂട്ടാൻ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റുകൾ നമ്മളൊരു പേര് വിളിക്കും, പോസിറ്റീവ് കാറ്റലിസ്റ്റ് വിളിക്കും. എന്തൊക്കെയെന്നുള്ളത്? പോസിറ്റീവ് കാറ്റലിസ്റ്റ്, പോസിറ്റീവ് ഉൾപ്രേരകം നമ്മൾ വിളിക്കും, പോസിറ്റീവ് കാറ്റലിസ്റ്റ്. അപ്പോൾ മാംഗനീസ് ഡയോക്സൈഡ് ഈസ് എ പോസിറ്റീവ് കാറ്റലിസ്റ്റ് ദാറ്റ് ഇൻക്രീസസ് ദ ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷൻ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്ന കാറ്റലിസ്റ്റാണ് ഏതെന്ന് പറയുന്നത്? മാംഗനീസ് ഡയോക്സൈഡ്. സോ ഇറ്റ് ഈസ് എ പോസിറ്റീവ് കാറ്റലിസ്റ്റ്. അപ്പോൾ മനസ്സിലായ കാറ്റലിസ്റ്റുകൾ എന്ന് വെച്ചാൽ, ഉൾപ്രേരകം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വയം രാസമാറ്റമൊന്നും സംഭവിക്കത്തില്ല, ബട്ട് ഇറ്റ് വിൽ ഓൾട്ടർ, ഇറ്റ് വിൽ ചേഞ്ച് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. രാസപ്രവർത്തനത്തിൻ്റെ വേഗത എന്ത് ചെയ്യും? സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഉൾപ്രേരകങ്ങൾ എന്ന് വിളിച്ചത്. സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്ന പദാർത്ഥങ്ങളാണ് ആരെന്ന് പറയുന്നത്? ഉൾപ്രേരകങ്ങൾ എന്ന് പറയുന്നത്. ഉൾപ്രേരകത്തിന് ഉദാഹരണമാണ് മാംഗനീസ് ഡയോക്സൈഡ്. ദാറ്റ് വിൽ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. സച്ച് കാറ്റലിസ്റ്റ് ആർ നോൺ ആസ് പോസിറ്റീവ് കാറ്റലിസ്റ്റ്. ദ കാറ്റലിസ്റ്റ് വിച്ച് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ കൂട്ടുന്ന ഉൾപ്രേരകങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പോസിറ്റീവ് ഉൾപ്രേരകങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവ് കാറ്റലിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇൻ ഡ്യൂറിംഗ് ദ ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് മാംഗനീസ് ഡയോക്സൈഡ് ആക്ട് ആസ് എ പോസിറ്റീവ് കാറ്റലിസ്റ്റ്. ഓക്കെ ഓക്കെ, മനസ്സിലായോ? ഈ മാംഗനീസ് ഡയോക്സൈഡിന് പകരം നമ്മൾ ഫോസ്ഫോറിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, H3PO4 ഫോസ്ഫോറിക് ആസിഡ്, നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡിലേക്ക് ചേർക്കുന്നത് ഫോസ്ഫോറിക് ആസിഡ് ആണെങ്കിൽ, നമുക്കറിയാം ഇത് ഡീകമ്പോസ് ചെയ്തിരിക്കേണ്ട ആവശ്യകതയാണ് നമുക്കുള്ളത്. അപ്പോൾ ഫോസ്ഫോറിക് ആസിഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ഡിക്രീസ് ദ റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ. ആ ഡീകമ്പോസിഷൻ റേറ്റിനെ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അത്തരം ഉൾപ്രേതങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ഉൾപ്രേതങ്ങൾ. നെഗറ്റീവ് കാറ്റലിസ്റ്റ്. സോ ദേർ ആർ ടു ടൈപ്സ് ഓഫ് കാറ്റലിസ്റ്റ്, പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആൻഡ് നെഗറ്റീവ് കാറ്റലിസ്റ്റ്. പോസിറ്റീവ് കാറ്റലിസ്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ കൂട്ടുന്നവ. നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ കുറയ്ക്കുന്ന കാറ്റലിസ്റ്റുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഡ്യൂറിംഗ് ദി ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഫോസ്ഫോറിക് ആസിഡ് H3PO4 ഫോസ്ഫോറിക് ആസിഡ് ആക്ട് ആസ് എ നെഗറ്റീവ് കാറ്റലിസ്റ്റ്. ഫോസ്ഫോറിക് ആസിഡ് എന്താണ് ആക്ട് ചെയ്യുന്ന? ഒരു നെഗറ്റീവ് കാറ്റലിസ്റ്റായിട്ട്, നെഗറ്റീവ് ഉൾപ്രേരകമായിട്ട് എന്ത് ചെയ്യും? പ്രവർത്തിക്കും. മനസ്സിലായോ? രണ്ട് തരത്തിലുള്ള ഉൾപ്രേരകങ്ങൾ മനസ്സിലായോ? ഉൾപ്രേരകം എന്താണെന്ന് മനസ്സിലായോ? ഉൾപ്രേരകം എന്ന് പറയുമ്പോഴത്തേക്കും ആ പദാർത്ഥത്തിന് ഒരു മാറ്റവും സംഭവിക്കത്തില്ല, പക്ഷേ അതെന്ത് ചെയ്യും? രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കും. സ്വാധീനിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ രാസപ്രവർത്തന വേഗതയെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. അങ്ങനെ കൂട്ടുന്ന ഉൾപ്രേരകങ്ങളെ വിളിക്കുന്ന പേര് പോസിറ്റീവ് ഉൾപ്രേരകങ്ങൾ, കുറയ്ക്കുന്നവയെ നമ്മളെന്ന് വിളിക്കും? നെഗറ്റീവ് ഉൾപ്രേരകങ്ങൾ എന്ന് വിളിക്കും. പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആൻഡ് നെഗറ്റീവ് കാറ്റലിസ്റ്റ്. മനസ്സിലായോ? കാറ്റലിസ്റ്റുകൾ മനസ്സിലായോ? ഓക്കെ, നമ്മൾ ഡിഫറൻറ്റ് റിയാക്ഷൻസ് എടുക്കുമ്പോൾ പലതരത്തിലുള്ള കാറ്റലിസ്റ്റുകളായിരിക്കും അവിടെ ഉപയോഗിക്കുന്നത്. സോ ഡ്യൂറിംഗ് ദ മാനുഫാക്ചർ ഓഫ് അമോണിയ, ഡ്യൂറിംഗ് ദ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ, വി യൂസ് സ്പോഞ്ചി അയൺ ആസ് കാറ്റലിസ്റ്റ്. അപ്പോൾ നമ്മൾ അമോണിയ നിർമ്മാണത്തിൽ സ്പോഞ്ചി അയൺ ഒരു കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യും. അതുപോലെ സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിൽ നമ്മൾ വനേഡിയം പെൻഡോക്സൈഡിൻ്റെ കാറ്റലിസ്റ്റുകളായിട്ട് ഉപയോഗിക്കും. അങ്ങനെ പല ഡിഫറൻറ്റ് റിയാക്ഷൻസ് എടുക്കുമ്പോൾ അവിടെ കാറ്റലിസ്റ്റുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിഫറൻറ്റ് ആയിരിക്കും. അപ്പോൾ കാറ്റലിസ്റ്റുകൾ എല്ലാവർക്കും മനസ്സിലായോ? എന്താണ് കാറ്റലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ, നമ്മൾ ശരീരത്തിൽ നടക്കുന്നതെല്ലാം നിങ്ങൾക്കറിയാം രാസപ്രവർത്തനങ്ങളാണ്. ശരീരത്തിൽ നടക്കുന്ന ഈ രാസപ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന ചില കാറ്റലിസ്റ്റുകളുണ്ട്, അവയെ നമ്മൾ വിളിക്കും ബയോ കാറ്റലിസ്റ്റുകളുണ്ട്. ബയോ കാറ്റലിസ്റ്റ് കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഫലമായിട്ട് നമ്മൾ ജീവൻ നിലനിൽക്കുന്നതിൻ്റെ തന്നെ അടിസ്ഥാനം പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് ബോഡിക്കകത്ത് നടക്കുന്ന ചില കെമിക്കൽ റിയാക്ഷൻസാണ്. ഓക്കെ, അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില കാറ്റലിസ്റ്റുകളുണ്ട്. അത്തരം കാറ്റലിസ്റ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണിത് ബയോ കാറ്റലിസ്റ്റുകൾ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നമ്മൾ സലൈവയിലുള്ള സ്റ്റാർച്ച് മാൾട്ടോസായിട്ട് മാറുന്നൊരു പ്രവർത്തനമാണ്. ആ സ്റ്റാർച്ച് മാൾട്ടോസായിട്ട് മാറുന്ന പ്രവർത്തനത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാറ്റലിസ്റ്റാണ് അമലേസ് എന്ന് പറയുന്നത്. അമലേസ് ദാറ്റ് ആക്ട് ആസ് എ ബയോ കാറ്റലിസ്റ്റ്. അപ്പോൾ ഈ രീതിയിൽ കാറ്റലിസ്റ്റുകൾ നമ്മൾ പല റിയാക്ഷൻസിന് നമ്മൾ കാറ്റലിസ്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. കാറ്റലിസ്റ്റുകൾ ഉപയോഗിച്ച് നമുക്ക് രാസപ്രവർത്തന വേഗതയെ കൂട്ടുവാനോ കുറയ്ക്കുവാനോ പറ്റും. അതുപോലെ ശാരീരിക പ്രവർത്തനങ്ങളിലകത്തും അല്ലെങ്കിൽ ആ ശരീരത്തിനകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് രാസപ്രവർത്തനങ്ങളിൽ നമ്മൾ കാറ്റലിസ്റ്റുകൾ ഉണ്ട്. അത്തരം കാറ്റലിസ്റ്റുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ബയോ കാറ്റലിസ്റ്റുകൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ലെറ്റസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.
നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവരും ഈ ക്ലാസ് ഫോളോ ചെയ്യുക. അതായത് നിങ്ങൾ ഇപ്പോൾ ഈ അയച്ച വീഡിയോസിന് തൊട്ട് മുന്നുള്ള വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് സെലക്ട് അല്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് കാണുക. കണ്ടതിന് ശേഷം അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള പോർഷൻസാണ് നമ്മളിന്ന് പറഞ്ഞത്, ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. സോ നന്ദി, നമസ്കാരം.